بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آله حق قدره ومقداره العظيم. നമ്മൾ ഓട്ടോമൻ ഭരണാധികാരികളെ കുറിച്ചിട്ട് കുറച്ച് മുമ്പ് സംസാരിച്ചിരുന്നു. അവരുടെ പ്രവാചക പ്രണയത്തെക്കുറിച്ചിട്ട് പറഞ്ഞിരുന്നു, ചെറിയ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ മഹത്തുക്കൾ, ഈ ഭരണാധികാരികൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അവർ അവരുടെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയും എന്നിട്ട് വളരെ ബഹുമാനപൂർവ്വം അവരെ കൈ നെഞ്ചിൽ വെക്കുകയും ഒക്കെ ചെയ്യലുണ്ടായിരുന്നുവെന്ന് നമ്മൾ പറയുന്നുണ്ടായി. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയത്തിൽ വല്ലാതെ മുന്നേറിയിട്ടുള്ള ആളുകളായിരുന്നു ആ ഭരണാധികാരികൾ. എന്ന് മാത്രമല്ല, ഉന്നതരായിട്ടുള്ള ഔലിയാക്കന്മാരായിരുന്നു അവരെല്ലാവരും. ഏതെങ്കിലും തുരീഖത്ത് സ്വീകരിച്ച ആളുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അവരിൽ പെട്ടിട്ടുള്ളൊരു മഹാനാണ് സുൽത്താൻ മുറാദ് നാലാമൻ എന്നറിയപ്പെടുന്ന മഹാൻ. അപ്പോൾ അവർ 1623 മുതൽ 1640 വരെ ഓട്ടോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന മഹാനാണ്, വലിയ മഹാനാണ്. അപ്പോൾ അദ്ദേഹം ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ വലിയ തൽപരനായിരുന്നു. നമ്മുടെ മുൻകഴിഞ്ഞിട്ടുള്ള ഭരണാധികാരികളെല്ലാവരും അങ്ങനെയായിരുന്നു. അവർ എപ്പോഴും തൻ്റെ പ്രജകളുടെ കാര്യം എന്താണെന്ന് അറിയുന്നതിൽ വല്ലാതെ ഉത്സാഹം കാണിച്ചിരുന്ന ആളുകളായിരുന്നു. നമുക്കറിയാം ഉമർ റളിയല്ലാഹു തആലാൻഹുവിൻ്റെ സ്റ്റോറികളൊക്കെ. അപ്പം ഈ ഭരണാധികാരികളെല്ലാവരും അവർ വേഷം മാറിയിട്ട് ജനങ്ങൾക്കിടയിൽ സഞ്ചരിക്കും, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കും, കാര്യങ്ങൾ നേരിട്ട് കണ്ടറിയാൻ വേണ്ടിയിട്ട് പ്രച്ഛന്ന വേഷരായിട്ട് അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു, ജനങ്ങൾക്കിടയിൽ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം സുൽത്താൻ മുറാദ് നാലാമന് ഒരു വല്ലാത്തൊരു പൂതി. എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളെ അടുത്ത് ചെല്ലണം. പെട്ടെന്ന് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി, ഒന്ന് എന്ത് ചെയ്യണം, വേഷം മാറിയിട്ട് ആളുകൾക്കിടയിൽ ഒന്ന് ചെന്ന് നോക്കണം അവരെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, വേഷം മാറിയിട്ട് അങ്ങാടിയിലേക്ക് ചെന്നു. ആ സമയത്ത് അദ്ദേഹം വളരെ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം അദ്ദേഹം കണ്ടു. ഒരു ആൾ മരിച്ചു കിടക്കുകയാണ്, അങ്ങാടിയിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു, ഒരു മനുഷ്യനും എന്ത് ചെയ്യുന്നില്ല, ഈ മയ്യത്തിനെ തിരിഞ്ഞു നോക്കുന്നില്ല. രാജാവിന് വലിയ അത്ഭുതമായി. ഇത് രാജാവാണെന്ന് ആളുകൾക്കൊന്നും അറിയണില്ല, കാരണം അദ്ദേഹം വേഷം മാറിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേഷം മാറി വന്നിട്ടുള്ള രാജാവ് അത്ഭുതത്തോടു കൂടി ജനങ്ങളോട് ചോദിച്ചു, ഒരു മനുഷ്യൻ ഇവിടെ മരിച്ചു കിടക്കുന്നു, നിങ്ങളെന്താണ് ഇദ്ദേഹത്തൊന്ന് നോക്കുക പോലും ചെയ്യാത്തത്, അദ്ദേഹത്തെ എടുത്തു കൊണ്ടുപോയിട്ട് മറവ് ചെയ്യാത്തത് എന്താണ് എന്ന് ചോദിച്ചു. അപ്പം ജനങ്ങൾ പറഞ്ഞു, ഈ മനുഷ്യൻ വളരെ മോശക്കാരനായിട്ടുള്ളൊരു മനുഷ്യനാണ്, ഇവനൊക്കെ ആരെങ്കിലും നോക്കുമോ, കള്ള് പിടിക്കുന്ന ആളാണ്, പെണ്ണ് പിടിക്കുന്ന ആളാണ് എന്ന രൂപത്തിൽ ജനങ്ങൾ വളരെ മോശമായിട്ട് ഈ മനുഷ്യനെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഓക്കെ, ഇയാൾ ഇത്ര മോശക്കാരനായിക്കോട്ടെ, എന്നാലും ഇയാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളല്ലേ, ആര് ബഹുമാനം കൊടുക്കണ്ടേ? അപ്പം ഇത് വല്ലാതൊരു പോയിൻ്റാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താവുക എന്നുള്ളത്. ഇൻഷാല്ലാഹ് അതിനെക്കുറിച്ചിട്ട്, അതിൻ്റെ മഹത്വങ്ങളെ കുറിച്ചിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് സംസാരിക്കണം ഇൻഷാല്ലാഹ്. അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. നമ്മൾ ഏതൊരവസ്ഥയിലാണെങ്കിലും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആലാൻ്റെ അടുത്ത് വലിയൊരു പദവിയുള്ള ഒരു കാര്യമാണ്, അത് വലിയൊരു അനുഗ്രഹമുള്ള ഒരു കാര്യമാണ്. ഇൻഷാല്ലാഹ് അതിനെക്കുറിച്ചിട്ട് നമ്മൾ പറയും. ഏതായാലും രാജാവ് ഈ രൂപത്തിൽ ചോദിച്ചു, ഇദ്ദേഹം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തല്ലേ, നിങ്ങൾ അദ്ദേഹത്തിനോടൊരു ബഹുമാനീയത കാണിക്കണ്ടേ? കാരണം മുത്തുനബിൻ്റെ ഉമ്മത്തിങ്ങളോടൊരു ബഹുമാനം കാണിക്കുക എന്നുള്ളത് മുത്തുനബിനോട് കാണിക്കുന്ന ബഹുമാനമാണ്. ഏതായാലും അദ്ദേഹം എന്ത് ചെയ്തു, ജനങ്ങളോട് അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ മനുഷ്യൻ്റെ മരിച്ചെടുക്കുന്ന മനുഷ്യൻ്റെ മയ്യത്തെ എടുത്തുകൊണ്ടിട്ട് ഈ മനുഷ്യൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ഈ മനുഷ്യൻ്റെ ശരീരം, മരിച്ച ശരീരം കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, വളരെ മഹാനായിട്ടുള്ളവരെ, ആ മൃതദേഹത്തിലോട്ട് നോക്കിയിട്ട് ഈ ഭാര്യ പറഞ്ഞു, മഹാനായിട്ടുള്ളവരെ, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലാൻ്റെ ഉന്നതരായിട്ടുള്ള ഔലിയാക്കന്മാരിൽ ഒരാളാണെന്ന് ഞാനിതാക്കണ സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളിൽ റഹ്മത്ത് ചൊരിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭാര്യ കരഞ്ഞു. അപ്പോൾ രാജാവ് ചോദിച്ചു, രാജാവിന് വലിയ അത്ഭുതമായി, രാജാവ് ചോദിച്ചു, ഇദ്ദേഹം ഒരു വലിയോ, എന്താണ് നിങ്ങളീ പറയുന്നത്, ജനങ്ങളൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് എത്ര മോശമായിട്ടാണ് സംസാരിക്കുന്നത് എന്നറിയാം, എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഇദ്ദേഹം വലിയാണ്, നല്ല മനുഷ്യനാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ ഭാര്യ കരഞ്ഞുകൊണ്ട് പറയും, അതിനൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം എല്ലാ ദിവസവും എന്ത് ചെയ്യും, കള്ള് ഷോപ്പിലേക്ക് പോകും, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കാശൊക്കെ കൊടുത്തിട്ട് എത്രത്തോളം കള്ള് അദ്ദേഹത്തിന് വാങ്ങാൻ പറ്റും അത്രത്തോളം കള്ള് അദ്ദേഹം വാങ്ങും, എന്നിട്ട് അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ഒഴിച്ച് കളയും. എന്നിട്ട് അദ്ദേഹം പറയും, അൽഹംദുലില്ലാ, ഇന്ന് ഞാൻ എൻ്റെ മുസ്ലിം സമുദായത്തിലെ കുറേ ചെറുപ്പക്കാരെങ്കിലും ഞാൻ രക്ഷിച്ചു, എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ
ഞാനെന്ത് ചെയ്തു, അവരെ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതേപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യും, രാത്രി ഏതെങ്കിലും ഒരു വേശിയായിട്ടുള്ള സ്ത്രീയുടെ വീട്ടിലേക്ക് പോകും, പണം കൊടുത്തിട്ട് ആ പെൺകുട്ടീനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് രാവിലെ വരെ ആ പെൺകുട്ടിക്ക് ദീനി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ഖുർആൻ ഓതി കൊടുക്കും. എന്നിട്ട് അദ്ദേഹം പറയും, ഞാൻ ഇന്ന് രാത്രി ഒരു പാവം പെൺകുട്ടിയെ ഒരു തെറ്റിൽ നിന്ന് ഞാൻ രക്ഷിച്ചു. മുസ്ലിം സമുദായത്തിലെ കുറേ ചെറുപ്പക്കാരെ ഞാൻ എന്ത് ചെയ്തു, തെറ്റിൽ നിന്ന് സംരക്ഷിച്ചു എന്ന് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കാണുന്നത് അദ്ദേഹം കള്ള് ഷോപ്പിൽ പോയി കള്ള് വാങ്ങുന്നു, വേശ്യകളുടെ അടുത്തേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു വ്യഭിചരിക്കുന്ന ആളായിട്ടും പിന്നെ കള്ളു കുടിക്കുന്ന ആളായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തെ വെറുക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മയ്യത്ത് തിരിഞ്ഞു നോക്കാൻ പോലും ഒരു മനുഷ്യനുണ്ടാവില്ല, നിങ്ങൾ ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ. അപ്പം അദ്ദേഹം പറയും, അപ്പോൾ ഈ സ്ത്രീ കണ്ടിന്യൂ ചെയ്യണേ. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, അങ്ങനെ നീ പേടിക്കണ്ട, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ, എൻ്റെ മയ്യത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ മുഅ്മിനീങ്ങളുടെ സുൽത്താൻ മുറാദ് നേരിട്ട് വരും. എല്ലാ സ്വാലിഹീങ്ങളും എൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ വരും, അല്ലെങ്കിൽ എൻ്റെ മയ്യത്ത് മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ എല്ലാ സ്വാലിഹീങ്ങളും വരും എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ പൊട്ടിക്കരയാണ്. സ്ത്രീ എന്നിട്ട് പറയുന്നത്, ഇപ്പോൾ നോക്കി, ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചില്ല, ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നോക്കുന്നു പോലുമില്ല. അപ്പോൾ ഈ സ്ത്രീയുടെ വർത്തമാനം കേട്ട സമയത്ത് രാജാവ്, പ്രചരണവേഷനായി വന്നിട്ടുള്ള രാജാവ് പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം കരഞ്ഞിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞത് എത്ര സത്യമാണ്. അദ്ദേഹം സത്യം പറഞ്ഞു, ഞാനാണ് എന്ത് സുൽത്താൻ മുറാദാണ് ഞാൻ. എന്നിട്ട് രാജാവ് പിന്നെ പറഞ്ഞു, ഇവരെ ഇൻഷാല്ലാ നാളെ നമ്മളെന്ത് ചെയ്യും, നമ്മുടെ നേതൃത്വത്തിൽ തന്നെ നമ്മളെന്ത് ചെയ്യും, ഇദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കും, ഇദ്ദേഹത്തെ കബറടക്കും, നല്ല രൂപത്തിൽ ഇദ്ദേഹത്തിൻ്റെ മേൽ നിസ്കരിക്കും. അങ്ങനെ രാജാവ് ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചു കൂട്ടിയിട്ട്, സ്വാലിഹീങ്ങളെയും ഔലിയാക്കന്മാരെയും വിളിച്ചു കൂട്ടിയിട്ട് ആ മനുഷ്യൻ്റെ മയ്യത്ത് നല്ല രൂപത്തിൽ കുളിപ്പിക്കുകയും നല്ല രൂപത്തിൽ നിസ്കരിക്കുകയും അവരെ ഏറ്റവും മുഴുവൻ ജനങ്ങളുടെ സാന്നിധ്യത്തോടുകൂടി അദ്ദേഹത്തെ മറമാടുകയും ചെയ്തു എന്നാണ് ചരിത്രം. അപ്പം എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു സ്റ്റോറിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങളോട് ഉള്ളൊരു സ്നേഹം. ഈ ഒരു മനുഷ്യൻ, അദ്ദേഹം കള്ള് വാങ്ങുന്നു, അല്ലെങ്കിൽ വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകളെ അടുത്ത് പോകുന്നു, അവരെ സഹായിക്കുന്നു, ഇതൊക്കെ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. അവർ നശിക്കരുത്, അവരൊരു തെറ്റ് ചെയ്യരുത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എന്നുള്ള ഉമ്മത്തീങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. ഔലിയാക്കന്മാർ പറയാറുണ്ട്, ഒരു സാധാ ആരിഫിന് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെ ഓരോ മനുഷ്യനോടും, ഒരു ഉപ്പയ്ക്ക് അദ്ദേഹത്തിൻ്റെ മകനോട്, അല്ലെങ്കിൽ ഒരു ഉമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ അവരെ മകനോടുള്ളതിൻ്റെ ഉള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി സ്നേഹം ഒരു ആരിഫിന് എന്തുണ്ടാവും, ഒരു എല്ലാ മനുഷ്യരോടും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ തെറ്റുകൾ ചെയ്യുമ്പം അവർ തെറ്റുകൾ ചെയ്യരുത്, അവർ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള അതിയായ ആഗ്രഹം അവരെ ഹൃദയത്തിലുണ്ടാവും അത്രയും. അപ്പം ഈ മനുഷ്യൻ, നമ്മളിപ്പോൾ ഈ കഥ പറഞ്ഞിട്ടുള്ള മനുഷ്യൻ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ വല്ലാതെ സ്നേഹിക്കുന്ന ആളായിരുന്നു, എല്ലാ മുഅ്മിനീങ്ങളും സ്നേഹിക്കുന്ന ആളായിരുന്നു, അവരൊക്കെ നന്നാകണം, അവരൊന്നൊരു തെറ്റ് ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ അന്ത്യം, ആദ്യം ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ പോലും അവസാനം അദ്ദേഹത്തെ എല്ലാവരും, എല്ലാ സ്വാലിഹീങ്ങളുടെ അകമ്പടിയോടുകൂടി, എല്ലാ സ്വാലിഹീങ്ങളുടെയും സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ ഖബറടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ അനുഗ്രഹം അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. ഇൻഷാല്ലാ നമ്മൾ ഇനി നമുക്ക് പറയാണ്ട് കുറേ വിഷയങ്ങൾ പറയാണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് ആവുന്നതിൻ്റെ ഭാഗ്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ പ്രാധാന്യം ഒക്കെ നമുക്ക് സംസാരിക്കാണ്ട് ഇൻഷാല്ലാ പറയാം. അപ്പം ഈ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ നല്ല രൂപത്തിലാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിയായ പ്രേമട്ട് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിയായിട്ട് ജീവിച്ചിട്ട്, തങ്ങളുടെ ഉമ്മത്തിയായിട്ട് മരിച്ചിട്ട് തങ്ങളുടെ ഉമ്മത്തിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലൻ്റെ മുന്നിൽ നിൽക്കാനുള്ളൊരു ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. എല്ലാ നിമിഷത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണരിൽ തന്നെ കാണുന്നൊരവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും എത്തിക്കട്ടെ ഇൻഷാല്ലാ. ആമീൻ ബിജാഹി നബീൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിഹുർമത്തി സിറുൽ മുഹബ്ബത്തി ബൈനക വബൈന സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.